പോപ്പുലർ ഫ്രണ്ട് കേസിൽ നാല് പ്രതികളെ വീണ്ടും എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 15 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സോണൽ സെക്രട്ടറി ഷിഹാസ്, കാസർഗോഡ്, കോട്ടയം, പത്തനംതിട്ട ജില്ലാ നേതാക്കളായ സി ടി സുലൈമാൻ, സൈനുദ്ദീൻ, സാദിഖ് അഹമ്മദ് എന്നിവരെയാണ് പ്രത്യേക കോടതി കസ്റ്റഡിയിൽ വിട്ടത്. നേരത്തെ ചോദ്യം ചെയ്ത് ജയിലിലേക്ക് മാറ്റിയ പ്രതികളെ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. ബിനിൽ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. ബിനിൽ, അന്വേഷണ ഏജൻസി പുതിയ തെളിവുകൾ എന്തൊക്കെയാണ് കോടതിയിൽ പരാമർശിച്ചത്? അതിന്റെ അടിസ്ഥാനത്തിലാണോ കൂടുതൽ കസ്റ്റഡി കാലയളവിലേക്ക് ഇവരെ വിട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ കേസുമായി ബന്ധപ്പെട്ട് 14 പേരെയാണ് ഇതുവരെ എൻഐഎ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 14 പേരിൽ മുഴുവൻ പേരുടെയും ചോദ്യം ചെയ്യൽ നേരത്തെ പൂർത്തീകരിച്ചവരെ മടക്കി ജയിലിലേക്ക് നൽകിയിരുന്നു. എന്നാൽ പുതിയ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താറിനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രധാനപ്പെട്ട നാല് നേതാക്കളെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ എൻഐഎ തീരുമാനിക്കുകയും അവരുടെ കസ്റ്റഡി അപേക്ഷയുമായി പ്രത്യേക കോടതിയിൽ എത്തുകയും ചെയ്തത്. അങ്ങനെയാണ് സോണൽ സെക്രട്ടറി അടക്കം നാല് പേരെ ഇപ്പോൾ ഈ മാസം 15 വരെ എൻഐയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പ്രത്യേക കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് PFIയുടെ സോണൽ സെക്രട്ടറി ഷിഹാസ് ആണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ജില്ലാ നേതാക്കൾ കൂടി ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് എൻഐഎക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് ഇപ്പോൾ എൻഐഎ കടക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രീ ബിൻലാണ് വിവരങ്ങൾ നൽകിയത്. നാല് പ്രതികളെ കൂടിയാണ് ഇപ്പോൾ എൻഐഎ കസ്റ്റഡിയിൽ കോടതി അനുവദിച്ചിരിക്കുന്നത്.